ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വലിയൊരു ആപ്ലിക്കേഷൻ ഒന്നല്ല, നമ്മുടെ സാധാരണ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഇമോജികൾ, സ്മൈലുകളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്മൈലുകൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കൂടെ കാണുന്ന ഈ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയുടെ താഴെ കൊടുത്ത ലിങ്കിൽ നിന്നും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. മുകളിൽ കാണുന്ന ഈ ഒരു സെർച്ച് ബാറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമോജി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഇമോജികൾ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇമോജികളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇമോജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇമോജികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് പോകാം. വാട്സപ്പിലൂടെ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഈ ഒരു സ്മൈലിയുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ സെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്മൈലിക്ക് നേരെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ഒരു കോപ്പി ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ മുകളിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്മൈലിയുടെ മുഴുവനും അർത്ഥവും ആ ഒരു ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഏതൊരു സ്മൈലിയുടെയും അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി സ്മൈലിയുടെ മാത്രമല്ല, നമുക്കാവശ്യമായിട്ടുള്ള ഒരു വേർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ സെൻഡ് ചെയ്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഫ്ലവർ എന്ന് സെർച്ച് ചെയ്തു. ഫ്ലവർ എന്ന് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഫ്ലവർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ സ്റ്റിക്കേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇമോജിയുടെ അർത്ഥങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ഈ ഒരു ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ താഴെ കാണുന്ന ഇമോജി മീനിങ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ നമുക്ക് ഈ ഒരു ഇമോജിയുടെ മീനിങ്സ് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. എന്തായാലും ചെറിയൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.